ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ്. അതിനകത്തുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ആ ബാക്ക്വേർഡ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫോർവേഡും ബാക്ക്വേർഡും ഒന്നിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ നിങ്ങൾ ലഭിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ഇന്റർപോളേഷൻ ചെയ്തത്. ഇവിടെ അതുപോലെ തന്നെ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ് ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ എന്നുള്ളത് നോക്കാം. ഇപ്പൊ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇന്റർപോളേഷന്റെ പ്രോസസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ അതുപോലെ തന്നെ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അത് കാണാത്ത ആൾക്കാർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ വീഡിയോസ് ആദ്യം കാണാം, എന്നിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോ ഇവിടെ ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സെട്ര, എക്സ് എൻ, ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ, ഓക്കെ, ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. എക്സിന്റെ കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂസ് വൈ നോട്ട്, വൈ വൺ, വൈ ടു, എക്സെട്ര, വൈ എൻ മൈനസ് വൺ, വൈ എൻ, ഇങ്ങനെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്ക്വേർഡ് ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ ഡെൽ ആണ്, ഡെൽ വൈ. ഫോർവേഡ് ഡിഫറൻസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിള് ഡെൽറ്റ ആയിരുന്നു. ഇവിടെ ബാക്ക്വേർഡ് ആയതുകൊണ്ട് നമ്മൾ ഡെൽ ആണ് യൂസ് ചെയ്യുക. ഡെൽ വൈ ഡിഫറൻസ് സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ വൈ നോട്ട് അല്ല, വൈ വൺ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെൽ വൈ വൺ ഇസ് ഈക്വൽ ടു വൈ വൺ മൈനസ് വൈ നോട്ട്. നമ്പർ ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ നൊട്ടേഷൻ വൈസ് വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ഡെൽറ്റ വൈ നോട്ട് ഇസ് ഈക്വൽ ടു വൈ വൺ മൈനസ് വൈ നോട്ട് എന്നാണ് എഴുതിയിരുന്നത്. ഇത് ഇവിടെ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ആയതുകൊണ്ട് ഡെൽ വൈ വൺ ഇസ് ഈക്വൽ ടു വൈ വൺ മൈനസ് വൈ ടു എന്ന് എഴുതുന്നത്. ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ഇനി ഇവിടെ നടുക്ക് എഴുതുമ്പോൾ ഡെൽ വൈ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ. ഇനി ഇപ്പുറത്ത് ഡെൽ വൈ ത്രീ ദാറ്റ് ഇസ് വൈ ത്രീ മൈനസ് വൈ ടു എക്സെട്ര, അങ്ങനെ നമുക്ക് എഴുതി പോവാം. ഇവിടെ ലാസ്റ്റ് വരുമ്പോ എന്തായിരിക്കും നമ്മൾ എഴുതുക? ഡെൽ വൈ എൻ, ഈ വാല്യൂനെയാണ് എഴുതുക അല്ലെ. ഡെൽ വൈ എൻ ഇസ് ഈക്വൽ ടു വൈ എൻ മൈനസ് വൈ എൻ മൈനസ് വൺ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫോർവേഡ് ബാക്ക്വേർഡ് ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡെൽ സ്ക്വയർ വൈ വരും. ഡെൽ സ്ക്വയർ വൈ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് നടുക്ക് എഴുതുന്നത്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽ സ്ക്വയർ വൈ ടു എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽ വൈ ടു മൈനസ് ഡെൽ വൈ വൺ. ഓക്കെ, ഇത് രണ്ടും കൂടെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് ഡെൽ സ്ക്വയർ വൈ ത്രീ ദാറ്റ് ഈക്വൽ ടു ഡെൽ വൈ ത്രീ മൈനസ് ഡെൽ വൈ ടു. ഓക്കെ, എക്സെട്ര. ലാസ്റ്റ് വരുമ്പോ ഇവിടെ എന്ത് വരും? ഡെൽ സ്ക്വയർ വൈ എൻ ഇസ് ഈക്വൽ ടു ഡെൽ വൈ എൻ മൈനസ് ഡെൽ വൈ എൻ മൈനസ് വൺ. ഓക്കെ, ഇങ്ങനെയാണ് ആ ഡിഫറൻസ് വരുന്നത്, തൊട്ടുമുകളിലത്തെ വാല്യൂ. ഇനി നെക്സ്റ്റ് ഡെൽ ക്യൂബ് വൈ എൻ, ഡെൽ ക്യൂബ് വൈ നമുക്ക് കണ്ടുപിടിക്കാം. ഇതേപോലെ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂ ഡെൽ ക്യൂബ് വൈ ത്രീ ഈക്വൽ ടു ഡെൽ സ്ക്വയർ വൈ ത്രീ മൈനസ് ഡെൽ വൈ ടു. ഓക്കെ, ലാസ്റ്റ് വരുമ്പോ ഡെൽ ക്യൂബ് വൈ എൻ ഈക്വൽ ടു ഡെൽ സ്ക്വയർ വൈ എൻ മൈനസ് ഡെൽ സ്ക്വയർ വൈ എൻ മൈനസ് വൺ. അങ്ങനെ നമുക്ക് എല്ലാ വാല്യൂസും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. ഫൈനലി ഒരു വാല്യൂയിലേക്ക്, സിംഗിൾ വാല്യൂയിലേക്ക് നമ്മൾ റെഡ്യൂസ് ആയിട്ട് പോകും. അപ്പൊ ഇതാണ് ബാക്ക്വേർഡ് ഡിഫറൻസ്. ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിളിൽ ഒരു ഡിഫറൻസ് ആകെ വരുന്ന എന്താണ്? ഈ ഡെൽറ്റ നൊട്ടേഷൻസിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന നൊട്ടേഷനിൽ വരുന്നത്. ഇവിടെ നോർമലി നമ്മൾ ഫോർവേഡ് ആണെങ്കിൽ ഇതിനെ ഡെൽറ്റ വൈ നോട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഡെൽറ്റ വൈ നോട്ടും ഡെൽ വൈ വണ്ണും സെയിം വാല്യൂ ആണ്. വൈ വൺ മൈനസ് വൈ നോട്ട് എന്ന് പറയുന്ന സെയിം വാല്യൂ ആണ്. പക്ഷെ ഒക്കെ ഡെൽ ഒരെണ്ണം താഴത്തേക്ക് ആയിരിക്കുന്നു മാത്രം. ഇവിടെ നോക്കിയാൽ ഈ ലാസ്റ്റ് ടേം ടേബിളിലാണ്, ലാസ്റ്റ് ഒരു ഈ ഒരു റേഞ്ചിലാണ് വാല്യൂ മൊത്തം. അതായത് ഡെൽറ്റ വൈ എൻ ഉണ്ടാവും, ഡെൽറ്റ വൈ എൻ, ഡെൽ വൈ എൻ ഉണ്ടാവും, ഡെൽ സ്ക്വയർ വൈ എൻ ഉണ്ടാവും, ഡെൽ ക്യൂബ് വൈ എൻ ഉണ്ടാവും, ഡെൽ റേസ് ടു ഫോർ വൈ എൻ ഉണ്ടാവും. എല്ലാ ഡെൽ വൈ എൻ വാല്യൂസും ഇവിടെ ഉണ്ടാവും. മുകളിൽ നോക്കിയാൽ എല്ലാ വൈ വൺ വാല്യൂസും നമുക്ക് കിട്ടില്ല. ഡെൽറ്റ വൈ വൺ ഉണ്ട്, പക്ഷെ ഡെൽറ്റ ഡെൽ സ്ക്വയർ ഡെൽ വൈ വൺ ഉണ്ട്, ഡെൽ സ്ക്വയർ വൈ വൺ ഇല്ല. ഡെൽ സ്ക്വയർ വൈ ടു ആണുള്ളത്.
ഇനി ഡെൽ ക്യൂബ് വൈ ടു ഇല്ല, ഡെൽ ക്യൂബ് വൈ ത്രീ ആണുള്ളത്. ഓക്കെ, അവിടെ മുകളിലുള്ള എല്ലാ വാല്യൂസും കിട്ടില്ല, താഴെയാണ് നമുക്ക് എല്ലാ വാല്യൂസും വരുന്നത്. നമ്മൾ ഫോർവേഡിന് യൂസ് ചെയ്യുന്ന വൈ നോട്ട്സിന്റെ വാല്യൂസ് ആണ് എല്ലാ വൈ നോട്ട്, വൈ നോട്ട് ഡെൽറ്റ വൈ നോട്ട്, ഡെൽറ്റ വൈ വൺ, ഡെൽറ്റ വൈ ടു ആണ് നമ്മൾ ഫോർവേഡ് ഡിഫറൻസിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ, ഇവിടെ നമ്മൾ എല്ലാ വൈ എന്റെ വാല്യൂസും ആണ് ബാക്ക്വേർഡ് ഡിഫറൻസിൽ യൂസ് ചെയ്യുക. ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും? എക്സിന്റെ ലോവർ വാല്യൂസിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എക്സ് എന്നിന്റെ എക്സ് എൻ മൈനസ് വണ്ണിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ എക്സ് എൻ മൈനസ് വണ്ണിന്റെ എക്സ് എൻ മൈനസ് ടുവിന്റെ ഇടയ്ക്കൊക്കെ വരുന്ന ലോവർ വാല്യൂസ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡ്, ഇന്റർപോളേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഫോർമുല എന്താണ്, ആ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഫോർവേഡിൽ പറഞ്ഞ പോലെ തന്നെ ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലാ ലോവർ വാല്യൂസും ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ ജനറൽ ഫോർമുല ആയതുകൊണ്ട് നമ്മൾ വൈ എൻ യൂസ് ചെയ്യുന്നത് മാത്രം, എവിടെയാണോ നിങ്ങളുടെ എൻ അവസാനിക്കുന്നത് അതാണ് നിങ്ങൾ ലാസ്റ്റ് വാല്യൂ ആയിട്ട് എഴുതേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈ വൺ സോറി വൈ എൻ യു ഇന്റു ഡെൽ വൈ എൻ പ്ലസ് യു ഇന്റു യു പ്ലസ് വൺ ബൈ, ഇവിടെ യു പ്ലസ് വൺ ബൈ ടു ഫാക്ടോറിയലാണ്. നമ്മൾ നേരത്തെ ഫോർവേഡിൽ എഴുതിയിരുന്നത് യു ഇന്റു യു മൈനസ് വൺ, യു ഇന്റു യു മൈനസ് വൺ ഇന്റു യു മൈനസ് ടു ആയിരുന്നു. ഇവിടെയൊക്കെ പ്ലസ് ആണ് എഴുതുന്നത്, യു ഇന്റു യു പ്ലസ് വൺ ബൈ ടു ഫാക്ടോറിയൽ ഡെൽ സ്ക്വയർ വൈ എൻ പ്ലസ് യു ഇന്റു യു പ്ലസ് വൺ ഇന്റു യു പ്ലസ് ടു ബൈ ത്രീ ഫാക്ടോറിയൽ ഡെൽ ക്യൂബ് വൈ എൻ പ്ലസ് എക്സെട്ര, അങ്ങനെയുള്ള വാല്യൂസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് എക്സ് എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട എക്സിന്റെ വാല്യൂ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോയിന്റിൽ എക്സിന്റെ വാല്യൂ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആയിരിക്കുമല്ലോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ആ എക്സിനെയാണ് നമ്മളിവിടെ എക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് യു എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്ന പോയിന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് വാല്യൂ ആണ്, ഈ ടേബിളിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് വാല്യൂ ആണ് എക്സ് എൻ എന്ന് പറയുന്നത്. ബൈ എച്ച്, എച്ച് എന്ന് പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് വാല്യൂസ്, എക്സ് വാല്യൂസിൽ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മളിവിടെ എക്സ് എന്ന് എച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയാം, ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൺ മൈനസ് എക്സ് നോട്ട് എന്ന് പറയാം, ദാറ്റ് ഇസ് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് വൺ എന്ന് പറയാം. ഇതൊക്കെ എന്താണ് എച്ച് ആയിരിക്കും, കാരണം എക്സിലുള്ള ഡിഫറൻസുകളൊക്കെ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആണ്. ഈക്വൽ ഇന്റർവെല്ലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എന്തിനു ചെയ്യുള്ളൂ, ന്യൂട്ടൺസ് മെത്തേഡിൽ, ഇന്റർപോളേഷൻ മെത്തേഡിൽ, ഫോർവേഡിലാണെങ്കിലും അതെ ബാക്ക്വേർഡിലാണെങ്കിലും അതെ, ഇന്റർവെൽ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് വാല്യൂസ്. ഇനി നോക്കിക്കോളൂ നിങ്ങൾ ഇവിടെ നമ്മൾ എഴുതുന്ന ടേബിളിലെ വ്യത്യാസം എക്സ് വൈ. ഇപ്പൊ സപ്പോസ് എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, ഇങ്ങനെ നാല് വാല്യൂസ് വന്നിട്ട് വിചാരിക്കൂ. വൈ നോട്ട്, വൈ വൺ, വൈ ടു, വൈ ത്രീ ആൻഡ് വൈ ഫോർ, അഞ്ച് വാല്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ഇതിന് ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഡെൽ വൈ എന്താ പറയുക, ഇതിന്റെ ഡിഫറൻസ്, അതായത് ഡെൽ വൈ വൺ ഇസ് ഈക്വൽ ടു വൈ വൺ മൈനസ് വൈ നോട്ട്, ഡെൽ വൈ ടു ഇസ് ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ, ഡെൽ വൈ ത്രീ ഈക്വൽ ടു വൈ ത്രീ മൈനസ് വൈ ടു. ഓക്കെ, ഡെൽ വൈ ഫോർ ഇസ് ഈക്വൽ ടു വൈ ഫോർ മൈനസ് വൈ ത്രീ. ഓക്കെ, ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ എഴുതേണ്ടത്, അതാണ് ഡെൽ വാല്യൂസ്. ഡെൽ സ്ക്വയർ വാല്യൂസ് എന്ത് വരും, ഡെൽ സ്ക്വയർ വൈ ടു ഈക്വൽ ടു ഡെൽ വൈ ടു മൈനസ് ഡെൽ വൈ വൺ, ഇതിന്റെ ഡിഫറൻസ്. ഓക്കെ, നടുക്ക് എഴുതണം. അടുത്തത് ഇവിടെ ഡെൽ ക്യൂ ഡെൽ സ്ക്വയർ വൈ ത്രീ വരും അല്ലെ, ഡെൽ സ്ക്വയർ വൈ ത്രീ ഇസ് ഈക്വൽ ടു ഡെൽ വൈ ത്രീ മൈനസ് ഡെൽ വൈ ടു. നെക്സ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് ഡെൽ ക്യൂബ് വൈ ഫോർ, സോറി ഡെൽ സ്ക്വയർ വൈ ഫോർ, ഡെൽ സ്ക്വയർ വൈ ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽ വൈ ഫോർ മൈനസ് ഡെൽ വൈ ത്രീ. ഓക്കെ, നെക്സ്റ്റ് ഡെൽ ക്യൂബ് വരും, ഡെൽ ക്യൂബ് വൈ ഇതിന്റെ ഇടയ്ക്കാണ് എഴുതേണ്ടത്. ഡെൽ ക്യൂബ് വൈ ത്രീ ഈക്വൽ ടു ഡെൽ വൈ ഡെൽ സ്ക്വയർ വൈ ത്രീ മൈനസ് ഡെൽ സ്ക്വയർ വൈ ടു, ഇതിന്റെ ഡിഫറൻസ്. ദെൻ ഇതിന്റെ ഇടയ്ക്ക് എഴുതുന്നത് ഡെൽ ക്യൂബ് വൈ ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ വൈ ഫോർ മൈനസ് ഡെൽ സ്ക്വയർ വൈ ത്രീ. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നത് ഡെൽ റേസ് ടു ഫോർ വൈ, ഇതിനിടയ്ക്ക് വരുന്നത് ഡെൽ റേസ് ടു ഫോർ വൈ ഫോർ ആണ് എഴുതുന്നത് ലാസ്റ്റ് വാല്യൂ. ദിസ് ഇസ് ഈക്വൽ ടു ഡെൽ ക്യൂബ് വൈ ഫോർ മൈനസ് ഡെൽ ക്യൂബ് വൈ ത്രീ. ഓക്കെ, നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ എക്സ് റേസ് ടു ഫോർ ആണ് ലാസ്റ്റ് വാല്യൂ, എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഫോർ ആണ്, എക്സ് റേസ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു സോറി എക്സ് എന്ന് പറയുന്നത് എക്സ് ഫോർ ആണ്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന
values ഒക്കെ നോക്കി നോക്കൂ. വൈ ഫോർ ഉണ്ടാവും, ഡെൽ വൈ ഫോർ ഉണ്ടാവും, ഡെൽ സ്ക്വയർ വൈ ഫോർ ഉണ്ടാവും, ഡെൽ ക്യൂബ് വൈ ഫോർ ഉണ്ടാവും, ഡെൽ റേസ് ടു ഫോർ വൈ ഫോർ ഉണ്ടാവും. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ വാല്യൂസിന് പകരം. ഓക്കെ, നാല് വാല്യൂസ് അഞ്ച് വാല്യൂസ് ഉള്ളുവെങ്കിൽ ഓക്കെ ക്ലിയർ. അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യു ആണ്, യു എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച് ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന പോയിന്റ്, ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വാല്യൂ. ഇവിടുത്തെ എക്സ് ഫോർ ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് വാല്യൂസ്, ക്ലാസ് ഇന്റർവെൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് വാല്യൂസ് ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മൾ ഈ ബാക്ക്വേർഡ് ഡിഫറൻ ഇന്റർപോളേഷനിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ ഇതാണ്. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് ഗിവൺ, എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ ഫോർ ദ ഇയർ 1925. അപ്പൊ ഇയർ തന്നിട്ടുണ്ട് ആൻഡ് പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1891 പോപ്പുലേഷൻ എന്ന് പറയുന്നത് 46,000 ആണ്, ആൻഡ് 1901 പോപ്പുലേഷൻ 66,000 ആണ്, 1911 പോപ്പുലേഷൻ 81,000, 1921 പോപ്പുലേഷൻ 93,000, ആൻഡ് 1931 പോപ്പുലേഷൻ 101,000 എന്ന് പറയും. അപ്പൊ ഇത്രയും പോപ്പുലേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് തൗസൻഡ്സിലാണ്, പക്ഷെ നമ്പർ ആയിട്ട് തന്നിരിക്കുന്നത് മാത്രം. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് 1925 പോപ്പുലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇൻ ബിറ്റ്വീൻ 1921 ആൻഡ് 1931 ഇവിടെയാണ് 1921-25 വരിക. അപ്പോ ഇത് ബാക്ക് സൈഡ് വാല്യൂ ഓഫ് അതല്ലെങ്കിൽ ലോവർ വാല്യൂ ഓഫ് എക്സിന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും, ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയും ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിളും ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ മെത്തേഡും ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ ദാറ്റ് നമുക്ക് ആ ടേബിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. എക്സിന്റെ വാല്യൂസ് നമുക്ക് 1891, 1901, 1911, 1921, 1931 എക്സിന്റെ വാല്യൂസ്, കറസ്പോണ്ടിംഗ് വൈഡ് വാല്യൂസ് 46, 66, 81, 93, 101. ഓക്കെ, നെക്സ്റ്റ് ഡെൽ വൈ ഡിഫറൻസ്, ഈ ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. 66 minus 46 it is 20, 81 minus 66 15, 93 minus 81 12, and 101 minus 93 8. ഈ ഡിഫറൻസ് ആണ്, ഈ രണ്ട് വാല്യൂസിന്റെ ഡിഫറൻസ് ആണ്, ഇതിന്റെ നടുക്കാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ ഡെൽ സ്ക്വയർ വൈ, ഡെൽ സ്ക്വയർ വൈ എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് -5, -3, and -4. ഓക്കെ, ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നോക്കുക നിങ്ങൾ, -4, -3, -5. ഇനി ഡെൽ ക്യൂബിന്റെ ഡിഫറൻസ്, ഡെൽ ക്യൂബ് എഴുതുക, ഡെൽ ക്യൂബ് വൈ ഇറ്റ് ഈസ് -3, -8, 2 വരും അല്ലേ. -4, -3, -4+3 വരും -1. ഇനി ഡെൽ റേസ് ടു 4 വൈ ഡിഫറൻസ് -3. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിള്, ബാക്ക്വേർഡ് ഡിഫറൻസ് വാല്യൂസ്. നമ്മൾ യൂസ് ചെയ്യേണ്ട വൈയുടെ വാല്യൂസ് നിങ്ങൾ നോക്കി നോക്കൂ. yn, del yn, del square yn, del cube yn, del raised to 4 yn, ഇതാണ് നമ്മുടെ വാല്യൂസ്. ഇനി നമുക്ക് ഇതിനകത്ത് യു എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. യുവിന്റെ ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പോയിന്റ് 1925, മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വാല്യൂ ഓഫ് എക്സ് 1931 ഡിവൈഡഡ് ബൈ ക്ലാസ് ഡിഫറൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് വാല്യൂസ് അത് 10 ആണ് വരുന്നത്. അപ്പോ നമുക്കിവിടെ എന്ത് കിട്ടും, -0.6 എന്ന് കിട്ടും. ഡിഫറൻസ് 6 ആവുക, -0.6 എന്ന് കിട്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ യുവിന്റെ വാല്യൂ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ബാക്ക്വേർഡ് ഫോർമുല, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നാല് വാല്യൂസ് ആണ് വരുന്നത് അല്ലെ, ഡെൽ റേസ് ടു 4 വരെ വരുന്നുണ്ട്. അപ്പോ വൈ എൻ പ്ലസ് യു ഇൻഡു ഡെൽ വൈ എൻ പ്ലസ് യു ഇൻഡു യു പ്ലസ് 1/2 ഡെൽ സ്ക്വയർ വൈ എൻ പ്ലസ് യു ഇൻഡു യു പ്ലസ് 1/2 ഡെൽ ക്യൂബ് വൈ എൻ പ്ലസ് യു ഇൻഡു യു പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 4 ഇൻഡു ഡെൽ റേസ് ടു 4 വൈ എൻ. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ് ഈ ബോക്സിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള വൈയുടെ വാല്യൂസ്, അതൊക്കെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യുവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എൻ, വൈ എൻ ഇസ് 101 പ്ലസ് യു ഇൻഡു ഡെൽ വൈ
yn, that is 0.6 minus 0.6 into 8 plus u into u plus 1 by 2 factorial into del square yn, that is minus 4 plus minus 0.6 into minus 0.6 plus 1 into minus 0.6 plus 2 divided by 3 factorial into del cube yn, it is minus 1 plus minus 0.6 into minus 0.6 plus 1 into minus 0.6 plus 2 into minus 0.6 plus 3 divided by 4 factorial into minus 3. Okay, values ella nammal ezhuthittunde onnu simplify cheya calculate cheyyanadi simplify cheditte final answer ningalku ezhudam ivide kittuna final answer ennu parayunnathu ningal simplify cheyidoru njan final answer ezhudunnathu 96.8368 ennu parna answer aanu ningalku kittam. Okay, appo this is the population of the year 1925 ന്റെ പോപ്പുലേഷൻ ആണ് ഇത്. ബട്ട് ഇറ്റ് ഇസ് ഇൻ തൗസൻഡ്സ് അല്ലെ. അപ്പൊ 96.8368 ഇൻടു തൗസൻഡ് എന്ന് വരും. ദാറ്റ് ഇസ് എത്ര വരും ആൻസർ? 96836.8. ആ 0.8 നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എഴുതാം. 96836 ന് പകരം 7 കൊടുക്കാം. ഇത്രയാണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ ഓഫ് ദ ഇയർ 1925. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് ഫോർവേഡ് ഡിഫറൻസും ബാക്ക്വേർഡ് ഡിഫറൻസും ഒരുപോലെ യൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ദ ഫോളോയിങ് ടേബിൾ ദ വാല്യൂസ് ഓഫ് വൈ ആർ ദ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ സീരീസ് ഓഫ് വിച്ച് 23.6 ഇസ് ദ സിക്സ്ത് ടേം. ഇതാണ് 23.6, അത് സിക്സ്ത് ടേം ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തേർഡ് ടേം ആണ് 4.8, ഫോർത്ത് ടേം ആണ് 8.4, ഫിഫ്ത് ടേം ആണ് 14.5, സിക്സ്ത് ടേം 23.5, സെവൻത് ടേം 36.2, എയ്ത്ത് ടേം 52.8, നയൻത് ടേം 73.9. നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ടെൻത് ടേം ഓഫ് ദ സീരീസ്. നിങ്ങൾ ഫസ്റ്റ് ടേമും ടെൻത് ടേമും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ നിയറസ്റ്റ് ആയിട്ട് വരും അല്ലെ, ത്രീയുടെ നിയറസ്റ്റ് ആയിട്ടാണ് വൺ വരിക. ടെൻത് ടേം എന്ന് പറയുമ്പോൾ ഇതിനടുത്ത് വരും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഫോർവേഡ് ഉപയോഗിക്കണം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ, ബാക്ക്വേർഡ് ഉപയോഗിക്കണം ലാസ്റ്റ് ടേം ടെൻത് ടേം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു ടേബിൾ, ഫോർവേഡ് ഡിഫറൻസ് ടേബിളും ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിളും നമ്മൾ ഒറ്റ ടേബിൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യുക. കാരണം വാല്യൂസ് ഒക്കെ സെയിം ആണ്, നൊട്ടേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് ടേബിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. എക്സ്, എക്സിന്റെ വാല്യൂസ് 3, 4, 5, 6, 7, 8 and 9. വൈയുടെ വാല്യൂസ് 4.8, 8.4, 14.5, 23.6, 36.2, 52.8, 73.9. ഇനി ഇവിടെ നമ്മള് ഡെൽറ്റ വൈ എഴുതുന്നുണ്ട്, അത് തന്നെയാണ് ഡെൽ വൈ. അതൊന്ന് മനസ്സിലാക്കാം, രണ്ടും ഒരേ ടേബിൾ ആണ്, അതുകൊണ്ട് രണ്ടും ഒരേ വാല്യൂ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. 48.4 മൈനസ് ഡിഫറൻസ് 8.4 മൈനസ് 4.8 3.6 വരും. നെക്സ്റ്റ് 14.5 മൈനസ് 8.4 6.1 വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 23.6 മൈനസ് 14.5 9.1 വരും. 9.1 ദെൻ നെക്സ്റ്റ് 36.2 മൈനസ് 23.6 വരുന്നുണ്ട്, ദാറ്റ് ഈസ് 12.6. നെക്സ്റ്റ് 52.8 മൈനസ് 36.2 16.6 വരും. ലാസ്റ്റ് വൺ 73.9 മൈനസ് 52.8 21.1 കിട്ടും ഫസ്റ്റ് ഡിഫറൻസ്. ദെൻ ഡെൽറ്റ സ്ക്വയർ വൈ, അത് തന്നെയാണ് ഡെൽ സ്ക്വയർ വൈ എന്ന് മനസ്സിലാക്കുക. ഈ ഡിഫറൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇറ്റ് ഇസ് 2.5 6.1 മൈനസ് 3.6 2.5 9.1 മൈനസ് 6.1 3 12.6 മൈനസ് 9.1 3.5 ഓക്കെ 16.6 മൈനസ് 12.6 ഇറ്റ് ഇസ് 4 അല്ലെ. ദെൻ നെക്സ്റ്റ് 21.4 മൈനസ് 16.6 ഇസ് 4.5 ഓക്കെ. ഇത് ഡെൽ സ്ക്വയറിന്റെ വാല്യൂ. ഇനി ഡെൽ ക്യൂബ് വൈഡ് വാല്യൂ, അതല്ലെങ്കിൽ ഡെൽ ക്യൂബ് വൈഡ് വാല്യൂ, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് ആണ് 0.5, 0.5, 0.5 and again 0.5. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡെൽ റേസ് ടു 4 അല്ലെങ്കിൽ ഡെൽറ്റ റേസ് ടു 4 അല്ലെങ്കിൽ ഡെൽ റേസ് ടു 4 വൈ. ഡിഫറൻസ് എന്താ വരിക?
പോയിന്റ് ഒക്കെ സീറോ ആണ് അല്ലെ ഡിഫറൻസ് ഉള്ള. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫൈവ് സിക്സ് ഒക്കെ എടുത്താലും ഒക്കെ വാല്യൂസ് എന്താണ് ഡിഫറൻസ് വരിക, സീറോ ആണ് വരിക. അപ്പൊ ഇനി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും മതിയാവും. ഇനി നമ്മൾ എടുക്കേണ്ട ഫോർവേഡിന് എടുക്കേണ്ട വാല്യൂസ് ഡെൽ വൈ നോട്ടിന്റെ വാല്യൂസ് ഡെൽറ്റ വൈ നോട്ട് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്. ബാക്ക്വേർഡിന് എടുക്കേണ്ട വൈ എൻ ഡെൽ വൈ എൻ ഡെൽ സ്ക്വയർ വൈ എൻ ഡെൽ ക്യൂബ് വൈ എൻ എല്ലാ വാല്യൂസും നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. ഫോർമുല യൂസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യാം. ഈ ടേബിൾ ഞാൻ വായിക്കുന്നില്ല, ബാലൻസ് ഒക്കെ ഞാൻ ഒന്ന് റബ് ചെയ്തിട്ട് ബാലൻസ് ഫോർമുല ഇടാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് ടേമിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർവേഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം, ഫോർവേഡ് ഇന്റർപോളേഷൻ. ഓക്കെ, ഫോർവേഡ് ഇന്റർപോളേഷനിൽ യു വേണം. യു ഇസ് എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച് എൻ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാല്യൂ മൈനസ് എക്സ് മൈനസ് എക്സ് നോട്ട് ആണ് അല്ലെ. എക്സ് നോട്ട് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ. ഇറ്റ് ഇസ് ത്രീ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്ന ഡിഫറൻസ് ഇസ് വൺ, ദാറ്റ് ഇസ് മൈനസ് ടു ആണ്. ഇവിടുത്തെ യു നമുക്ക് കിട്ടാം, യു ഇസ് മൈനസ് ടു. അതുപോലെ തന്നെ ഓക്കെ, നമുക്ക് ഫോർമുല എഴുതാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു മൈനസ് വൺ ബൈ ടു ഫാക്ടോറിയൽ ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു മൈനസ് വൺ ഇൻറ്റു യു മൈനസ് ടു ബൈ ത്രീ ഫാക്ടോറിയൽ ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്. ഡെൽറ്റ ക്യൂബ് വരെ മതി, ഡെൽറ്റ റേസ് ടു ഫോറിന്റെ ആവശ്യമില്ല, കാരണം അതൊക്കെ വാല്യൂ സീറോ ആയിട്ടുണ്ട്. Now this is equal to value substitute here 4.8 plus Q in the value minus 2 into 3.6 plus minus 2 into minus 2 minus 1 by 2 factorial into 2.5 plus next minus 2 into minus 2 minus 1 into minus 2 minus 2 divided by 3 factorial into 0.5. Okay. അപ്പൊ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കിട്ടുന്ന ആൻസർ ഞാൻ ഇവിടെ എഴുതാം, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് നോക്കിയാൽ മതി. ഇത് 3.1 എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 3.1 ആണ്. ഓക്കെ, ദിസ് ഇസ് വൈ വൺ, അല്ലെങ്കിൽ വൈ വൺ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് വാല്യൂ. ഓക്കെ, ഇറ്റ് ഇസ് 3.1 എഫ് ഓഫ് വൺ എന്ന് പറയാൻ നമുക്ക് പറയാം 3.1. ഓക്കെ, ഇതാണ് ഫോർവേഡ്. ഇനി ബാക്ക്വേർഡ് നമ്മൾ യൂസ് ചെയ്യാം. ബാക്ക്വേർഡ് യൂസ് ചെയ്യേണ്ടത് എന്തിനാണ്? ടെൻത്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി, ടെൻത്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബാക്ക്വേർഡ് യൂസ് ചെയ്യുന്നു. ബാക്ക്വേർഡ് ഫോർ ദാറ്റ് യു കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യും ഫോർമുലയാണ് എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച്. ഇവിടെ എക്സ് എൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാത്രം എക്സ് എന്ന് പറയുമ്പോൾ ടെൻ മൈനസ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? നൈൻ, നൈൻ ബൈ വൺ, ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ എന്ന് വരും. യു എന്ന് പറയുന്നത് ഇവിടുത്തെ വൺ ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. Y f of x, f of x is equal to yn plus u into del yn plus u into u plus 1 by 2 factorial del square yn plus u into u plus 1 into u plus 2 divided by 3 factorial del cube yn. Okay, del cube വരെ മതി, അതിന് കൂടുതൽ വാല്യൂസ് ഇല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ എൻ എന്ന് പറയുന്ന ലാസ്റ്റ് വാല്യൂ ആണ്, 73.9 പ്ലസ് വൺ ഇൻറ്റു ഡെൽ വൈ എൻ 21.1 പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽ സ്ക്വയർ 4.5 പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് ടു ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു 0.5, ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 100 എന്നാണ്. അപ്പൊ ടെൻത്ത് ടേം ഓഫ് ദ സീരീസ് ഇസ് 100. അപ്പൊ ഇത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഈ ഒരു സെക്ഷനിൽ വരാറുണ്ട്. ഫോർവേഡും ബാക്ക്വേർഡും ഒന്നിച്ച് ഒരു ടേബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയും അതിന്റെ ക്വസ്റ്റ്യൻസും ആണ്.
അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ബാക്ക്വേർഡും ഫോർവേർഡും ഒന്നിച്ച് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്ക്വേർഡും ഫോർവേർഡും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഈ ഫോർവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സിന്റെ അപ്പർ വാല്യൂസ്, അതായത് സ്റ്റാർട്ടിംഗ് വാല്യൂസിന് നിയറസ്റ്റ് ആയിട്ടുള്ള എക്സിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലാണ് ഫോർവേഡ് യൂസ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് വാല്യൂ ഓഫ് എക്സിന്റെ, അവസാനത്തെ എക്സിന്റെ വാല്യൂസിന് കറസ്പോണ്ടിങ്, അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സിന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ബാക്ക്വേർഡ് യൂസ് ചെയ്യുക. മുകളിലത്തെയും താഴത്തെയും കൂടെ ഒന്നിച്ച് തന്നെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ക്വേർഡും ഫോർവേർഡും ഒരേ ടേബിളും തന്നെ യൂസ് ചെയ്യും. ടേബിളൊക്കെ സെയിം ആണ്, നൊട്ടേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് മനസ്സിലാക്കാം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ നിലവിൽ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.